ബ്രെഡ് കൊണ്ടൊരു ഗുലാബ് ജാമുൻ ആയാലോ ഇന്ന് ഏതാനും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുകയാണ് അപ്പോൾ പിന്നെ കുറച്ച് അധികം ആയിക്കോട്ടെ എന്ന് കരുതി ഒരു പാക്കറ്റ് ബ്രെഡ് മുഴുവൻ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കലാപരിപാടി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെന്നുള്ളതാണ് കട്ട് ചെയ്ത സൈഡൊന്നും കളയണ്ട ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇനി ഇപ്പം അടുത്തൊന്നും നിങ്ങൾ പലഹാരം ഉണ്ടാക്കുന്നില്ല ബ്രെഡ് ക്രംസിന്റെ ആവശ്യമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡൊക്കെ ഒന്ന് ചട്ടിയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് മിക്സീടെ ജാറിലിട്ട് പൊടിച്ചിട്ട് എയർടൈറ്റ് ആയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ പിന്നെ പിഴയിലും ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ അതല്ലെങ്കിൽ വേറെ പല പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോഴും ബ്രെഡ് ക്രംസ് നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ സംഭവം കളയണ്ട സൂക്ഷിച്ചു വെക്കാം ഇതിപ്പോ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ആയതുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ സ്ലോലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ ടപ്പേ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്ത് തീർത്തിരിക്കും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ബ്രെഡും നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് എന്താണെന്ന് നോക്കാം അടുത്ത സ്റ്റെപ്പ് ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം പൊടിച്ചെടുക്കുന്നത് ഇനി കൈ വെച്ച് ചെയ്യാൻ മടിയുള്ള ആളുകളാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്കൊന്നിട്ടിട്ട് റിവേഴ്സ് കീറിൽ രണ്ട് തിരിതിരിച്ചാൽ മതി റിവേഴ്സ് കീർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പൾസിലിട്ട് അടിക്കൂലേ അതിനാണ് നമ്മളേതായാലും ഇത് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുകയാണ് കൈകൊണ്ട് പൊടിക്കുമ്പോൾ ഇനി മുകൾ ഭാഗം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അടിയിലുള്ളതൊക്കെ പൊടിഞ്ഞിട്ടില്ല എന്നും കൂടെ ഒന്ന് വരുത്തണം കേട്ടോ അതല്ലെങ്കിൽ അടിഭാഗം അത് അവിടെ കിടക്കും അപ്പം ഓൾമോസ്റ്റ് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ് ആ പാൽ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് പതിയെ മിക്സാക്കിയെടുക്കുക ഒന്നിച്ചൊഴിക്കണ്ട പായസമായി പോവും അപ്പോൾ പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഏകദേശം നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴക്കില്ലേ ആ ഒരു പരുവം കൈകൊണ്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചാല് പൊടിയാത്ത രീതിയിലുള്ളൊരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഈ പരിപാടി ഇവിടെ നിർത്താം പാലിന് നമുക്കൊരു കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ പറ്റുന്നില്ല നമ്മളെടുത്ത ബ്രെഡ് ഒന്ന് നനഞ്ഞു കുതിർന്ന് കുതിർന്നൊരു ബോളാക്കി മാറ്റിയെടുക്കാം വേണ്ട എത്ര പാലാണോ അതാണ് അതിൻ്റെ ഒരളവ് ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആ ഒരു പാക്കറ്റ് ബ്രെഡിന് ഒരു മുക്കാൽ കപ്പ് പാൽ മതിയായിട്ടുണ്ട് ബ്രെഡൊക്കെ നനഞ്ഞു കുതിർന്നിട്ട് ബോളാക്കി എടുക്കാൻ പറ്റുന്ന രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് നമ്മൾ കയ്യിലിങ്ങനെ വെച്ചിട്ട് ഉരുട്ടി ബോൾസ് ആക്കി മാറ്റിയെടുക്കാം ഇനി ബോൾസ് ആക്കുമ്പോൾ കൈയിൻ്റെ ഉള്ളിൽ ഒട്ടിപ്പിടിക്കാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് കൈൻ്റെ ഉള്ളിനടിയിൽ ഒന്ന് തേച്ച് കൊടുത്താൽ മതി അപ്പം ഒട്ടിപ്പിടിക്കൂല വേഗം വേഗം നമുക്ക് ബോൾസ് ആക്കി മാറ്റുകയും ചെയ്യാം ഏകദേശം എല്ലാം ബോൾസ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മളെ ഓരോ ബോൾസും അതിലേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഷാലോ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നമുക്കിത് ഏതായാലും ഒരു ഗോൾഡൻ കളറായി മാറിക്കിട്ടണം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഈ സമയം നമ്മുടെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ ഉള്ളിലായിരിക്കണം അതല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് പോവും ബ്രെഡാണ് കരിയാൻ അധികം സമയമൊന്നും വേണ്ട അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഒരു മുക്കാൽ ഭാഗത്തോളം ബ്രൗൺ കളറായി തുടങ്ങിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി വെക്കാം എണ്ണ നന്നായിട്ട് കളഞ്ഞു മാറ്റി വെക്കാൻ ശ്രമിക്കുക അടുത്ത പരിപാടി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല അധികം മെനക്കേടൊന്നുമില്ല ചെറിയ പണിയേ ഉള്ളൂ ഒരു കപ്പ് പഞ്ചസാര അര കപ്പ് വെള്ളം ഇത് രണ്ടും കൂടെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുക അത് തണുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ബോൾസിൻ്റെ മേലെക്കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു അര മണിക്കൂർ കഴിയുമ്പോഴേക്കും ഷുഗർ സിറപ്പൊക്കെ ബോൾസിൽ പിടിച്ചിട്ട് സെറ്റായിട്ടുണ്ടാകും ഇനി ഇതുപോലുള്ളൊരു കുപ്പിയിൽ ഷുഗർ സിറപ്പിൽ രണ്ട് ഏലക്കയൊക്കെ ഇട്ട് വെച്ചാൽ കുറേ കാലം വീട്ടിലിരിക്കും പക്ഷേ എത്ര കാലം വീട്ടിലിരിക്കും എന്നുള്ള ഗ്യാരണ്ടി എനിക്ക് തരാൻ പറ്റില്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഗുലാബ് ജാമുനാണ് അപ്പോൾ സംഭവം കിടിയാനായിട്ടാണ് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും വരാം